മിഥുനെ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ധ്രുവൻ ആഗ്രഹിച്ച പോലെ തന്നെ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ടും പോയി. മിഥുൻ ഒരു നല്ല മനുഷ്യനാണെന്ന് പലവട്ടം ആരതിയോട് പറഞ്ഞതാ. അപ്പോഴൊക്കെ അവൾക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ കരുതി. തെറ്റുപറ്റിയതും തെറ്റിദ്ധരിച്ചതും ഞാനായിരുന്നു, നമ്മളായിരുന്നു. ആരതിയുടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മിഥുനെ പോലൊരു നല്ല പാർട്ട്ണറെ അവൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. അതുതന്നെയായിരുന്നല്ലോ അവന്റെ ഉദ്ദേശം. ആരതി മോളുടെ ലൈഫ് തൊലച്ചത് നീയാണെന്ന് ആരതി മോളും ശ്യാം സാറും കരുതണം. അങ്ങനെ നിന്റെ വീട്ടുകാർ നിന്നെ വെറുക്കണം. ഇതായിരുന്നല്ലേ അവന്റെ പ്ലാൻ. അവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ ധ്രുവൻ തയ്യാറായിരുന്നില്ല. അവന്റെ മനസ്സിൽ മറ്റൊരു വലിയ പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. എന്തുട്ടായിരുന്നു പ്ലാൻ? മിഥുന്റെ കേസിൽ വീട്ടുകാര് ഗൗരിയെ വെറുക്കുന്നതിന്റെ ഒപ്പം തന്നെ ആരതിക്ക് ഗൗരിയോടുള്ള പകയുണ്ടാവാനുള്ള സാഹചര്യങ്ങളും അവർ സൃഷ്ടിക്കുകയായിരുന്നു. അതിനു പിന്നിൽ അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. സ്വന്തം ജീവിതം നശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആരതിയെ കൊണ്ടെത്തിക്കുക. എന്നുവെച്ചാ? ഗൗരി കാരണം ഡോക്ടർ മിഥുനെ നഷ്ടപ്പെടുന്ന ആരതി ഗൗരിയോടുള്ള പക കൊണ്ട് ധ്രുവനെ വിവാഹം കഴിക്കാൻ തയ്യാറാവും. മിഥുന്റെ ഗെറ്റപ്പിലുള്ള നവീൻ ആരതിയെ കൊണ്ട് അങ്ങനൊരു തീരുമാനം എടുപ്പിക്കും. അങ്ങനെ ഗൗരിയുടെ കുടുംബം തകർക്കാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. ഇപ്പോഴെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ നന്നായി. അല്ലെങ്കിൽ എന്റെ ഈശ്വര, എന്തൊക്കെ സംഭവിച്ചാണ്? എന്റെ ഗൗരി, നമ്മളെ വടക്കുന്നതിനായിട്ടാ എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കളി കളിക്കാൻ്റെ ബുദ്ധി നിന്റെ തലയിൽ തോന്നിപ്പിച്ചേ? അതുകൊണ്ടല്ലേ നമുക്ക് ഇപ്പോഴെങ്കിലും സത്യമൊക്കെ മനസ്സിലായേ. ഇതിനെല്ലാം കാരണക്കാരായവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല ശങ്കർ. പറഞ്ഞു കേട്ടത് വെച്ച് നോക്കിയ ആ ധ്രുവൻ എന്ന് പറയുന്നവൻ ലോക ക്രിമിനലാ. മറ്റവൻ ആ നവീൻ കട്ട സൈക്കോയും. ഏട്ടനോട് ഏട്ടത്തിയോട് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്ത് ബുദ്ധി കാണിച്ചിട്ടാണെങ്കിലും അവന്മാർക്ക് പണി കൊടുക്കണം. രണ്ടിനെയും ഒരു കാരണവശാലും വെറുതെ വിടരുത്. വെറുതെ വിടാൻ എന്റെ ഗൗരിയോടും അവളുടെ കുടുംബത്തിനോടും ഇമാതിരി ചതി പ്ലാൻ ഇട്ട് നടപ്പിലാക്കി നോക്കി അവനെ ഞാൻ വെറുതെ വിടാനാ? അതിന് ശങ്കർ ഭായ് ചാവണം. ഗൗരി, ഇനി അവന്റെ കാര്യമുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. അവനെയും ആ നവീനെയും എപ്പം ഞാൻ പടാക്കിന്ന് ചോദിച്ചാ മതി. എന്തുട്ടാ ഗൗരി നീ ഇങ്ങനെ തടസ്സം പറയണേ? നമ്മളോട് ഇത്രയും വലിയ ചതി കാണിച്ച അവന്മാരോട് ഈ ശങ്കർ ഭായ് ക്ഷമിക്കണോ? ശങ്കർ അവരോട് ക്ഷമിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ധ്രുവനും നവീനും നമ്മളോട് ചെയ്ത ഈ ചതിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പണി കൊടുക്കണം. അതായിരിക്കണം നമ്മുടെ പ്രതികാരം.